നമസ്കാരം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടരെ തുടരെ പ്രസ്താവനകൾ നടത്തുകയാണ് ഗവർണർക്കെതിരെ ഈ ഗവർണർ കണ്ണൂർ കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ഒരു ബന്ധു നിയമനം തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ഹാലിളകിക്കൊണ്ട് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അതായത് ആർ എസ് എസും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും സംസ്ഥാനത്തെ ജനകീയ സർക്കാരിൻ്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുതിയ ആരോപണം സംസ്ഥാനത്ത് ഭരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടയിടുന്നു എന്നാണ് സി പി ഐ എമ്മിൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ്റെ അഭിപ്രായ പ്രകടനം എന്താണ് ഈ ഗവർണർ ചെയ്യുന്നത് ശരിയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ ഗവർണറുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത് അതങ്ങനെ ആവണം എന്നാണ് ഇന്ത്യൻ ഭരണഘടനയും പറയുന്നത് അതായത് ഒരു സംസ്ഥാന സർക്കാർ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും പ്രവർത്തിച്ചുകൂടാ എന്ന് ഭരണഘടനാ ശില്പികൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ചില അധികാരങ്ങൾ ഗവർണർമാർക്ക് കൊടുത്തിട്ടുണ്ട് ആ അധികാരങ്ങൾ ശരിയായി ഉപയോഗിച്ചാൽ ഗവർണർമാർക്ക് സംസ്ഥാന സർക്കാരിനെ വരച്ച വരയിൽ നിർത്താനാകും എന്ന് തന്നെ തെളിയിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ജനകീയ സർക്കാർ ചെയ്യുന്ന ജനകീയ പ്രവർത്തനം എന്താണെന്നല്ലേ ഗവർണർ തടഞ്ഞത് ഇതുമാത്രമാണ് അതായത് ഒരു സർവകലാശാല തസ്തികയിലേക്ക് നിയമനം നടക്കുന്നു ആ നിയമനം നടക്കുമ്പോൾ ഒട്ടനവധി ആളുകൾ അല്ലെങ്കിൽ ഒട്ടനവധി മത്സരാർത്ഥികൾ അല്ലെങ്കിൽ തൊഴിലന്വേഷകർ ഈ നിയമ ഈ പ്രസ്തുത തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ഇതിലൊരാൾക്ക് അറുനൂറ്റി അൻപത്തി ഒന്ന് മാർക്ക് ലഭിക്കുന്നു മറ്റൊരാൾക്ക് നൂറ്റി അൻപത്തി ആറ് മാർക്ക് ലഭിക്കുന്നു ഫലം വന്നപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെയും എഴുത്തു പരീക്ഷയുടെയും ഒക്കെ ഫലം വന്ന റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നൂറ്റി അൻപത്തി ആറ് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ഒന്നാം റാങ്കും അറുന്നൂറ്റി അൻപത്തി ഒന്ന് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് രണ്ടാം റാങ്കുമായി പോയി ഇതാണ് കേരളത്തിലെ ജനകീയ സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അറുന്നൂറ്റി അൻപത്തി ഒന്ന് കിട്ടിയ ഉദ്യോഗാർത്ഥി രണ്ടാം സ്ഥാനത്തേക്കും നൂറ്റി അൻപത്തി ആറ് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി ഒന്നാം സ്ഥാനത്തേക്കും പോയത് അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ ഈ നൂറ്റി അൻപത്തി മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്നുള്ളതാണ് സി പി ഐ എമ്മുമായി ഇങ്ങനെ അടുത്ത ബന്ധമുള്ളവരെയെല്ലാം ലക്ഷക്കണക്കിന് ശമ്പളം ലഭിക്കുന്ന തസ്തികകളിലേക്ക് ഇങ്ങനെ തിരക്കി കയറ്റാൻ പാർട്ടിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ആ കുടുംബത്തിൻ്റെ മുഴുവൻ വോട്ടുറപ്പിക്കാം ആ കുടുംബത്തിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കാം തുടർന്ന് സർവകലാശാലകൾ മുഴുവൻ ഇവർ അധികാരത്തിൽ നിന്ന് പോയാലും കൈപ്പിടിയിൽ ഒതുക്കി നിർത്താൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ഈ ജനാധിപത്യത്തെയാണ് ഈ ജനകീയ സർക്കാരിനെയാണ് ഗവർണർ തിരുത്താൻ ശ്രമിച്ചത് തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണൻ്റെ വാദം അംഗീകരിച്ചേ മതിയാവൂ ഇത് ഗവർണർ പറഞ്ഞതും ചെയ്തതും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയം തന്നെയാണ് സംസ്ഥാന വികസനത്തെ തടസ്സപ്പെടുത്താനോ സംസ്ഥാന വികസനത്തെ അട്ടിമറിക്കാനോ ഒന്നും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ മുതിരും എന്ന് തോന്നുന്നില്ല കാരണം ഓരോ സംസ്ഥാനത്തിൻ്റെയും വളർച്ചയാണ് രാജ്യത്തിൻ്റെ വളർച്ച ഓരോ മുഖ്യമന്ത്രിമാരുടെയും പ്രോഗ്രസ് കാർഡാണ് പ്രധാനമന്ത്രിയുടെ പ്രോഗ്രസ് കാർഡ് എന്നിരിക്കെ എന്തിനാണ് ഈ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് ഈ നൂറ്റി മാർക്ക് കിട്ടിയവനെ ഒന്നാം റാങ്കിലേക്കും അറുന്നൂറ്റി അൻപത്തി ഒന്ന് മാർക്ക് കിട്ടിയവനെ രണ്ടാം റാങ്കിലേക്കും തരം താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു വളർച്ചയുണ്ടല്ലോ ആ വളർച്ചയെ ബി ജെ പിയും ആർ എസ് എസും നരേന്ദ്രമോദിയും അട്ടിമറിക്കുക തന്നെ ചെയ്യും അതാണ് കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നതും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം ിയമനങ്ങൾ സി പി ഐ എമ്മിൻ്റെ നയമെന്തായിരുന്നു ഒരു കാലത്ത് ബന്ധു നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സി പി ഐ എം നേതാക്കളാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഇങ്ങനെ കാട്ടുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ കൊടി പിടിച്ച തഴമ്പിൻ്റെ പേരിൽ സർക്കാർ ഉദ്യോഗങ്ങളിലേക്കും സർക്കാർ തസ്തികകളിലേക്കും ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ പരീക്ഷ എഴുതി കാത്തിരിക്കുമ്പോൾ തിരികെ ജനാധിപത്യം ജനാധിപത്യമുണ്ടല്ലോ ആ ജനാധിപത്യത്തെയാണ് കേരള ഗവർണർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഒന്നല്ല രണ്ടല്ല പല തവണ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം വീണിട്ടുണ്ട് ഇത്തവണയും പ്രിയ വർഗീസിന്റെ നിയമനം റദ്ദു ചെയ്ത ഗവർണറുടെ നടപടിയിലും അതുതന്നെ സംഭവിക്കും ഈ ഭയം കൊണ്ടാണ് ആർ എസ് എസിനെയും ബി ജെ പിയുടെയും നാമം ജപിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ ഈ കാലഘട്ടം പൂർത്തിയാക്കാനൊരുങ്ങുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്